ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളെ ചേളാരി അണ്ടർപാസേജിന്റെ താഴത്താണ്. ഇതുപോലെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്, ടാറിംഗ് ഒക്കെ ചെയ്ത് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ ചേളാരി മുതലുള്ള ഒരു വീഡിയോ ആണ്. ചേളാരി മുതൽ നമ്മളെ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് നമ്മുടെ എന്താ പറയാ റോഡിന്റെ, അതായത് NH 66 വികസനം എത്രത്തോളം എത്തിയിരുന്നു, വർക്ക് എത്രത്തോളം എത്തിയിരുന്നു നോക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക, ഒക്കെ ചെയ്യട്ടോ, ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ചേളാരിന്റെ വികസനം, അതായത് ചേളാരി അണ്ടർ പാസേജിന്റെ വികസനം എന്ന് പറഞ്ഞത്, ഏകദേശം ഇതുകൂടെ വാഹനങ്ങൾ ഒരു സൈഡിൽ കൂടെ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്, ലെവൽ ആയിട്ടുണ്ട്. ഏകദേശം മുകളിലൂടെ വാഹനം പോകാനായിട്ടില്ല, താഴെക്കൂടി വാഹനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഏകദേശം എന്തായാലും ഇവിടെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ വലിയ വലിയ ബ്ലോക്കുകളൊക്കെ ഒഴിവായിട്ടുണ്ട് കേട്ടോ. എന്നാലും വാഹനങ്ങളൊക്കെ പോകുന്നത് കണ്ടില്ല നിങ്ങള്. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് ആയിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പരപ്പനങ്ങാടി ഭാഗത്തേക്ക് വാഹനങ്ങൾ തിരിയുന്ന രംഗമാണ്. അത്രയും ബുദ്ധിമുട്ടാണ്, കാരണം രണ്ട് ബാക്ക് അടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഇതാണ് ചേളാരിന്റെ ഓവർപാസ് കണ്ടില്ലേ. എന്നിട്ട് ചേളാരി ടൗണിൽ തന്നെ നട്ടു മുറിച്ചിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അത്രയും വല്ല കേട്ടോ. ഏകദേശം അതിന്റെ മുകളിൽ നമുക്കൊന്ന് കയറി നോക്കണം, എന്താ നോക്കണം. അപ്പോൾ നമ്മളിപ്പോ ഉള്ളത് ചേളാരി നമ്മളെ ഓവർപാസിന്റെ മുകളിലാണ്, മുകളിലേക്കാണ് നടന്നുകൊണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഏകദേശം ടാറിങ് വർക്കൊക്കെ നടന്നുകൊണ്ട് നിൽക്കാണ്. ഇതിന് വീതി ഞാൻ കാണിച്ചു തരാം എത്രത്തോളം. അത്രയും അത്യാവശ്യം നല്ല വീതിയിലാട്ടോ. ഞാൻ ഇതുവരെ കണ്ടില്ല ഇങ്ങനത്തെ ഒരു ഓവർപാസ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അടിപൊളിയാട്ടോ, സെറ്റാണ്. ഇതുകൊണ്ടെങ്കില് ഇപ്പൊ ടാറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ്. ഓഫ്, നല്ല സെറ്റ്, അടിപൊളി കേട്ടോ. ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്ക് കഴിഞ്ഞാൽ അപ്പുറത്ത് മറ്റുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ്. വേണ്ടോ പറ്റിയതാ. ഏകദേശം മേലെ ചേളാരിയിൽ നിന്ന് ഇങ്ങോട്ട് താഴെ ചേളാരിക്ക് ഒരേ ലെങ്താണ് വരുന്ന റോഡ്. അവിടുത്തെ ഇറക്കൊക്കെ പകുതി മുക്ക ഇറക്കൊന്നും ഉണ്ടാവില്ല, ഒക്കെ സ്ട്രൈറ്റ്. പിന്നെ മേലെ ചേളാരി കുഴിച്ചിട്ട് താഴെക്കൂടിയാണ് പോകുന്നത്. അപ്പൊ സെറ്റായില്ലേ. അപ്പൊ ഇതാണ് ചേളാരിത്തെ നമ്മളെ ഓവർപാസും അണ്ടർപാസിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പണി എവിടെ എത്തി എന്നുള്ളത് കേട്ടോ. മൊത്തത്തില് പറയുകയാണെങ്കിൽ ചേളാരി ടൗണ് ഇനി അധികം ഉണ്ടാവില്ല. കാരണം വെച്ചാല് രണ്ട് സൈഡിൽ കൂടിയാണ്, രണ്ട് ഭാഗമായി മുറിച്ചില്ലേ ചേളാരിനെ. അതുപോലെ നമ്മളെ ഹൈവേയിലുള്ള മിക്ക ടൗണുകളും അങ്ങനെ തന്നെ ഉണ്ടോ. ചേളാരി മാത്രമല്ല, ഒരു ഒട്ടുമിക്ക ടൗണുകളും ഒക്കെ ടൗണുകളൊക്കെ വിഭജിച്ച് നടുവുകൂടെ ഈ വലിയ റോഡ് പോകുന്നോണ്ട് ഈ എന്താ പറയാ ടൗണുകളുടെ എന്താ പറയാ വികസനം എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. കാരണം കടകളും കച്ചവട സ്ഥാപനങ്ങളും ഒരുപാട് എല്ലാത്തിനും ബാധിക്കും. കാരണം ഈ റോഡിൽ ഇവിടെ ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഇവർ താഴെ വാങ്ങി സാധനം വാങ്ങാനൊന്നും കഴിയില്ലല്ലോ. അപ്പോ പണ്ടങ്ങനല്ലായിരുന്നു, പണ്ട് എന്തായാലും സാധനം വാങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താ അറിയോ, നമുക്ക് ഒന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഒന്ന് പോയി നോക്കാം അവിടുത്തെ വികസനം എന്താണെന്ന് അറിയാലോ കേട്ടോ. ഇതുപോലെ ചേളാരി എന്താ പറയാ താഴത്തു കൂടി വരുന്നുണ്ടല്ലോ, അണ്ടർ പാസേജ് ലെവലിൽ റോഡ് വരുന്നുണ്ട്. അപ്പോ അതിന്റെ മണ്ണെടുത്തോണ്ട് കേട്ടോ, അവിടെ രണ്ട് JCB നിന്നിട്ട് എടുക്കുന്ന കേട്ടോ. താഴ്ഭാഗം അല്ലേ, ഇത്രയും ഹൈറ്റ് അടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് സെറ്റാക്കിട്ട് പോണം. അപ്പോ മേലെ ചേളാരി താഴെ ചേളാരി എന്നുള്ള സംഭവം ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ, സെറ്റാണ്. കാരണം ഇവിടെ നിന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്, ഇവിടെ നിന്നാണ് അതിന്റെ നല്ല ആഴം വരുന്ന ഭാഗം കേട്ടോ. എന്താ പാണമ്പ്ര ആ വളവുണ്ടല്ലോ, നമ്മളെ ജഗതി വളവ്, ആ വളം ഒന്ന് പോയോക്കാം. അവിടെ ഏകദേശം എന്തായി നോക്കട്ടോ.
എന്തായാലും ചേളാരി സിറ്റി ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ, ഈ ലെവലിലാണ് ഇപ്പൊ കാണുന്നത്. നമുക്ക് പാണമ്പ്ര ഭാഗത്തൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോ നീക്കോട്ടിരുന്ന് പാണമ്പ്ര ഭാഗത്തേക്കാണ്. അവിടെ ഇത്രത്തോളം സർവീസ് റോഡിലൂടെ ആട്ടോ വണ്ടി പോകുന്നത്. സർവീസ് റോഡല്ലാതെ വേറെ റോഡിൽ കൂടി വണ്ടി പോകില്ല, കാരണം ഫുൾ സർവീസ് റോഡ് മൊത്തം റെഡിയായി. എല്ലാ ഭാഗത്തും സർവീസ് റോഡ് റെഡിയായി. ഏകദേശം പണി മുക്കാൽ ഭാഗം തീർന്നതിനെ പറയാം. ഇനിയിപ്പോ ഉള്ള എന്താ പറയാ, മേജർ പണികൾ കുറച്ച് തന്നെ ഉള്ളൂ. പാണമ്പ്ര ഭാഗത്തെ സംഭവമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓവർപാസ് അത്യാവശ്യമാണ്, കാരണം താഴ്ച ഉയർച്ചയല്ലേ. ഒരു ഭാഗം താഴ്ന്നിട്ട് ഒരു ഭാഗം ഉയർന്നിട്ട് വരുന്നല്ലോ. അപ്പൊ എന്തായാലും പാണമ്പ്ര ഭാഗത്ത് ഇതാ ഓവർപാസ് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പൊ ഏകദേശം ആ വളവൊക്കെ നികത്തി സ്ട്രൈറ്റ് ആയിട്ട് പോകും. എന്തായാലും വിശദമായിട്ട് തന്നെയാണ് ഞാനിന്ന് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പൊ കണ്ടോളിട്ടോ, ഈ സ്ട്രൈറ്റിൽ ആ വളവ് പാണമ്പ്ര, നമ്മള് ജഗതി ആക്സിഡന്റ് ആയ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ആ സ്ഥലത്താണ് ഇപ്പൊ ഈ ഒരു ബീം വന്നിട്ടുള്ളത്. അതൊന്നും ഇല്ല, ഇനി ഫുൾ സ്ട്രൈറ്റ് ആയിട്ട് റോഡ് പോവാൻ കേട്ടോ. അപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് ഇതേപോലെ പാലത്തുമൊക്കെ ടച്ച് ചെയ്തിട്ട് നേരെ മുകളിലോട്ട്. സൂപ്പറാവല്ലേ. എന്തായാലും നമുക്ക് ഇനി അടുത്ത ഭാഗത്ത് നിന്ന് കാണാം. ഞാനിപ്പോ കാണിക്കുന്നത് നമ്മളെ ചേളാരി, അതായത് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര, അതായത് ചേളാരിന്റെ ഇപ്പത്തുള്ള പാണമ്പ്ര വളവിന്റെ ആ ഭാഗമാണല്ലോ. അപ്പോ എന്താ പറയാ, നമ്മളെ ജഗതി ആക്സിഡന്റ് ആയ ഒരു വളവ്. അപ്പോ ആ വളവിന്റെ ഒരു തെക്ക് ഭാഗത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടത്. തെക്കല്ല, വടക്ക് ഭാഗത്തുനിന്നുള്ള വ്യൂ ആണ്. അപ്പൊ എന്തായാലും കണ്ടില്ല, ഈ താഴ്ച കണ്ടില്ല, അവിടുന്ന് കിടന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പൊ ഇനി അത് സ്ട്രൈറ്റ് ആയിരിക്കും. ഇവിടെ പാലം വരുമ്പോ അത് പാലം ചില ഓവർപാസ് വരുമ്പോ അത് സ്ട്രൈറ്റ് ആയി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അല്ല, ഈ വളവാണ്. ഈ വളവ് വെച്ചാല് മലപ്പുറം ജില്ലയിൽ ഏറ്റവും ഈ ഹൈവേയിൽ ഉണ്ടായിരുന്ന ഏറ്റവും രണ്ട് പ്രധാന വളവുകൾ, ഒന്ന് നമ്മുടെ പാണമ്പ്ര വളവും പിന്നെ ഒന്ന് നമ്മളെ വട്ടപ്പാറ വളവും കേട്ടോ. അപ്പൊ ഈ രണ്ട് വളവ് തീരെ ഇല്ലാതെ അപ്പൊ അപകടങ്ങളൊക്കെ ഒരുപാട് കുറയും എന്നുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ആറ് വരിപ്പാത സെറ്റായിട്ട് വരട്ടെ അല്ലെ, സെറ്റ് ഉഷാറ്. പിന്നിപ്പോ വർക്കുകള് ഇനി മുന്നോട്ട് പോവാനുണ്ട് ഒരുപാട്. ഇത് തൊട്ടടുത്തുള്ള കോഹിനൂർ ജംഗ്ഷൻ ആണ് കേട്ടോ. പാണമ്പ്ര കഴിഞ്ഞ് പിന്നെ വരുന്ന ജംഗ്ഷനാണ് കോഹിനൂർ. അപ്പൊ അവിടുത്തെ വികസനമാണ് കാണിക്കുന്നത്. ഈ റോഡ് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ആ ഒരു വളവുണ്ടെന്നല്ല, ആ വളവൊക്കെ നികത്തിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടാ പോകുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഫുൾ സ്ട്രൈറ്റ് ആണെന്നാണ് പറയുന്നത്, സെറ്റ്. വരുന്ന പാതന്റെ ഈ ഭാഗമാണ് കാണുന്നത്, വടക്ക് ഭാഗമാണ് കാണുന്നത്. പിന്നെ നമ്മൾ നിൽക്കുന്നതാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി. കോഹിനൂർ കഴിഞ്ഞ പിന്നെ യൂണിവേഴ്സിറ്റി ആണല്ലോ. അപ്പൊ യൂണിവേഴ്സിറ്റി പാത താഴത്തു കൂടെയാണ് പോകുന്നത്. നമ്മളെ എന്താ പറയാ, സർവീസ് റോഡ് മുകളിലൂടെയും പാത താഴത്തു കൂടെയാണ് പോകുന്നത്. അപ്പം പ്രധാന സിറ്റികളിലൊക്കെ ഹൈറ്റും ഇതും കുറച്ചിട്ടുള്ള സ്ട്രൈറ്റ് ലെവലിലാണല്ലോ ഈ റോഡ് പോകുന്നത്. അപ്പൊ ആ ഭാഗം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഏകദേശം നല്ല താഴ്ചയിലൂടെ കേട്ടോ നമ്മളെ എന്താ പറയുക, യൂണിവേഴ്സിറ്റി കൂടെ ഈ റോഡ് പോകുന്നത്. ഏകദേശം ഒരേപോലെ ആക്കാനേ, നല്ല താഴ്ചയിലൂടെ തന്നെ ഈ ആറുവരിപ്പാത ഇതിലൂടെ പോകണ്ടേ. അത്രയും മണ്ണൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പോകുന്നത്. ഈ രണ്ട് സൈഡും എല്ലാ ഭാഗത്തും നമ്മളപ്പുറത്തൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെ കോൺക്രീറ്റ് ഇതുപോലെ മതിൽമക്ക് പറ്റിച്ച് പിടിപ്പിക്കുന്നവരുണ്ടല്ലോ മെഷീനിൽ ഉപയോഗിച്ചിട്ട്. പിന്നെ അതൊരു ഹോൾ അടിച്ചിട്ടുള്ള ഒരു പരിപാടി, പിന്നെ അതുപോലെ നെറ്റ് അടിച്ചിട്ട് വെറൈറ്റി സെറ്റപ്പ് തന്നെയാണ്. എന്തായാലും കോടികളുടെ വികസനം തന്നെയാണ് നമ്മുടെ എൻ എച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റിക്കൂടൊക്കെ വാഹനങ്ങള് ഹൈവേ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ഫുൾ സർവീസ് റോഡിലൂടെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരുപാട് വാഹനങ്ങൾ ഇതിൽ കൂടെ കുറവാണ് കേട്ടോ. ഇപ്പൊ മറ്റുള്ള റോഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ എന്തായാലും ഈ റോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിനെ തന്നെ ഉപയോഗിക്കുക, കാരണം അത്രയും സെറ്റപ്പ് റോഡല്ലേ വരുന്നത്. യൂണിവേഴ്സിറ്റി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നൊരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കവാടാണത്. പിന്നതാ അതിന്റെ മറ്റൊരു ബിൽഡിംഗ് ആണത്. അപ്പോ ഈ റോഡ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ചെട്ടിയാർമല ടൗണിലേക്ക് ഇതാ. അവിടെ ഒരു വളവും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു അപകട വളവ് അവിടെ ഉണ്ടായിരുന്നു, ചെറിയൊരു അപകട വളവ്. ഒരു ഒന്ന് രണ്ടാളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ ആ ഒരു വളവാണ് കാരണം. അപ്പൊ നേരെ ചെട്ടിയാർമലയ്ക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് അവിടെ ഇതേപോലെ എന്താണ് വരുന്നത്, ഹൈറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ. സെറ്റാണ്, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടല്ലേ. അതാ സെറ്റ് ഞാൻ ആ ഭാഗം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇതാണ് ഞാൻ പറഞ്ഞുള്ള ആ ഒരു എന്താ പറയാ, ചെട്ടിയാർമാടിനും കാക്കഞ്ചേരിയും ഇടയിലുള്ള ആ വളവ് ഉണ്ടല്ലേ.
ഇതൊരു വലിയൊരു വളവ് തന്നെയാണ്. അപ്പൊ ഈ വളവ് സ്ട്രൈറ്റ് പാക്ക സ്ട്രൈറ്റ് ആക്കിട്ട് റോഡ് വരുന്ന വരവുണ്ടെങ്കില്, അതായത് യൂണിവേഴ്സിറ്റിന്റെ സ്ഥലം ഒരുപാട് പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സ്ഥലത്ത് കൂടെ തന്നെയാണ് ഈ വരുന്നത്. മറ്റുള്ള മെയിൻ റോഡിന് അധികം ടച്ച് ചെയ്യാത്ത ലെവലിൽ മെയിൻ റോഡിനെ മുറിച്ച് കളഞ്ഞിട്ടാണ് ഈ റോഡ് വരുന്നത് അല്ലേ. അടിപൊളിയായിട്ടോ, ഇവിടെ നല്ല വ്യൂ ആണ്. അപ്പൊ എന്തായാലും ഇതാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇവിടെ ഓവർപാസ് വരാണ്ട് ഹൈറ്റ് കൂട്ടിയിട്ട് ഇതേ ഇങ്ങോട്ട് ടച്ച് ചെയ്യാണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്തതിനെക്കാട്ടി ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന്, അതായത് വർക്കുകൾ നല്ല അടിപൊളിയായിട്ട്, എന്നും ശനി ഞായർ തിങ്കൾ ഒന്നും എല്ലാ ദിവസവും ഇവിടെ വർക്ക് നടക്കുമെന്ന് പറഞ്ഞിട്ട് ലീവ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും കെ എൻ ആർ കമ്പനി പൊളിച്ചെടുക്കുന്നുണ്ട്. ചുറ്റുപുറം കാണുന്ന ചെട്ടിയാർമാട് ടൗൺ ആണ് ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലേ. നിങ്ങള് ഇവിടെ അണ്ടർപാസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതായത് പിന്നെ റോഡ് നികത്തുക എന്നുള്ളത്, കാരണം ഏറ്റവും കൂടുതൽ വർക്ക് കൂടുതൽ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണെന്ന് തന്നെ പറഞ്ഞു. കാരണം എൻ എച്ച് 66, കാരണം താഴ്ച ഉയർച്ച അതേപോലെ കൽപ്രദേശമല്ലേ വരുന്നത്. യൂണിവേഴ്സിറ്റി വരെയുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഷെയറോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ബൈ, ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഒരു ഡേ വരും. ബൈ.